Hello everyone. Total income nalla section aanu ippo nammal discuss cheyidondirikkunnathu. Adile total income kaana vendite nammal gross total income thannu section 80 C2 ETU varella deductions korchinte shesham kittunna amount aanu total income. Appo ee 80 C2 ETU varella deductions edekkiyaanu nalladaan ippo nammal discuss cheyidondirikkunnathu. Adile ettavum important aayittulla oru deduction aanu section 80 G donation. But donation in the donation main item all type under 100% no limit donation, 100% with limit donation, and 50% no limit donation, and 50% with limit donation. In all donation under the other already Karina class in the parnit and iron. Any just short akit paraya idle. 100% no limit donation, 50% no limit donation. Namale amount 100% namukku deduct cheyyam, adey pole thane amount 50% deduct cheyyam. Pakshe 100% with limit donation, 50% with limit donation verunna time ilana namale calculate cheyumbo shradhikkendathayittu verunnathu. Appo adu endekkiyaanu nalladana innu namale parayan povunnathu. Ingine ana donation de qualifying amount calculate cheyanulladannu section le parayunnathu. Appo first nammal cheyendathu qualifying amount kaanumbo 10% ee 10% ennu parayunnathu gross total income thinnu long term capital gain short term capital gain adhe pole thanne 80 C2 ETU varella deductions um korakkam. Prathyam shradhikka 80 C2 ETU varella deductions korakkumbo adhil 80 G donation undallo adu include cheyikkan paadilla allathe ella deductions um less cheya adinte moolana 10% calculate cheyanadhu. Ini adinte procedure endha nu nokkam. 80 G donation nam engeneyanu nammal calculate cheyyunnathu adhe nammal gross total income calculate cheyidittundayirikkum. Ingeneyanu gross total income calculate cheyyunnathu 5 heads of income add ചെയ്തിട്ട് ല്ലേ ഇനിശേഷം സെറ്റ് ഓഫും ക്യാരി ഫോർവേഡ് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ല്ലേ അതായത് ലോസ് ഉണ്ടെങ്കിൽ ചില കേസിൽ ആ ഹെഡ് തന്നെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും ചില കേസിൽ അതർ ഹെഡ്സ് ഒന്നും നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും ഇനി അവിടെ സെറ്റ് ഓഫ് ചെയ്തിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് ഇയർക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം അതിനുശേഷം 80 സി 280U വരെയുള്ള ഡിഡക്ഷൻസ് ഉണ്ടല്ലോ അതിൽ 80G ഒഴികെ കേട്ടോ അതൊക്കെ എന്ത് ചെയ്യുക ഡിഡക്ട് ചെയ്യുക അതിനുശേഷം പിന്നെയാണ് നമ്മൾ 80G എന്നുള്ളതിലേക്ക് വരുന്നത് ശ്രദ്ധിക്കുക സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ 80C280U വരെയുള്ള ഡിഡക്ഷൻസ് കുറച്ചപ്പോൾ അതിൽ 80G ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല ഇനി തേർഡിൽ നമ്മൾ ചെയ്യുന്നത് 100% നോ ലിമിറ്റ് ഡൊണേഷൻ ഉണ്ട് അതേപോലെ തന്നെ 50% നോ ലിമിറ്റ് ഡൊണേഷൻ ഉണ്ട് അതിന് പ്രത്യേകിച്ച് നോ ലിമിറ്റ് അതായത് കണ്ടീഷൻസ് ഒന്നും വരുന്നില്ല അപ്പോൾ അത് രണ്ടും എന്ത് ചെയ്യാം കുറയ്ക്കുക അതാണ് തേർഡും ഫോർത്തും സ്റ്റെപ്പ് തേർഡ് സ്റ്റെപ്പ് 100% നോ ലിമിറ്റ് ഡൊണേഷൻ ഉണ്ടെങ്കിൽ അതും കുറയ്ക്കുക അതേപോലെ തന്നെ ഫോർത്ത് സ്റ്റെപ്പിൽ പറയുന്നത് 50% നോ ലിമിറ്റ് ഡൊണേഷൻ ഉണ്ടെങ്കിൽ അതും മൈനസ് ചെയ്യുക ഇനിയാണ് വിത്ത് ലിമിറ്റ് ഡൊണേഷൻ്റെ എമൗണ്ട് എങ്ങനെ കണ്ടെത്തുന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് പറയാനായിട്ട് പോകുന്നത് ഫസ്റ്റ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അതുപോലെ തന്നെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ തരികയാണെങ്കിൽ അത് ആദ്യം എഴുതാം ദെൻ ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C to 80U ഈ പറഞ്ഞ പോലെ തന്നെ 80G ഒഴികെയുള്ള 80C മുതൽ 80U വരെയുള്ള ബാക്കിയുള്ള ഡിഡക്ഷൻസ് എടുക്കുക ദെൻ അതിൻ്റെ ഒക്കെ മുകളിൽ എന്ത് കാണുക 10% കാണുക ഇനി ഈ വിത്ത് ലിമിറ്റഡ് ഡൊണേഷൻ ഉണ്ടായിരിക്കുമല്ലോ അതെന്ത് ചെയ്യണം നമ്മൾ നോ ലിമിറ്റഡ് ഡൊണേഷൻ ആണ് കുറച്ചത് 100% നോ ലിമിറ്റഡ് ഡൊണേഷനും 50% നോ ലിമിറ്റഡ് ഡൊണേഷനും കുറച്ചു ഇനിയുള്ളതാണ് 100% വിത്ത് ലിമിറ്റഡ് ഡൊണേഷനും വരുന്നുണ്ട് 50% വിത്ത് ലിമിറ്റഡ് ഡൊണേഷനും വരുന്നുണ്ട് അതിൽ 50% വിത്ത് ലിമിറ്റ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അതിന് നമ്മൾ 100% വിത്ത് ലിമിറ്റഡ് ഡൊണേഷൻ ഉള്ളത് എന്ത് ചെയ്യുക ലെസ് ചെയ്തതിന് ശേഷം ഈ 50% വിത്ത് ലിമിറ്റഡ് ഡൊണേഷൻസ് എന്നുള്ള കാറ്റഗറി ചിലപ്പോൾ ഒന്നും ആവില്ല ഒരു നാലഞ്ച് ഐറ്റം തന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ അത് മൊത്തം കാൽക്കുലേറ്റ് ചെയ്യുക
ഏതാണോ ചെറിയ എമൗണ്ട് വിച്ച് എവർ ഈസ് ലെസ് ആ എമൗണ്ടിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ 50% കാൽക്കുലേറ്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക ഇതിപ്പോൾ ജസ്റ്റ് തിയറിയാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് തിയറി പറയുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അത് നമുക്ക് എന്ത് ചെയ്യാം ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം ഒരു രണ്ട് മൂന്ന് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണോ ഈ തിയറി പറഞ്ഞിട്ടുള്ളത് അത് പ്രാക്ടിക്കലായിട്ട് പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് അത് ഒന്നും കൂടി നമുക്ക് ഡൗട്ടൊക്കെയും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഈ തിയറി പറഞ്ഞിട്ട് നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇതാവണ്ട നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കും ഇനി നമുക്ക് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നോക്കാം ഫസ്റ്റ് നോക്കൂ ദി ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് മിസ്റ്റർ രാജ് ഡ്യൂറിംഗ് ദി ഇയർ 2019-20 വാസ് ₹4 lakh ഗ്രോസ് ടോട്ടൽ ഇൻകം 4 lakh ആണ് അതിൽ എന്ന് പറയുന്നത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് 30,000 ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് 4,000 ആണ് ദെൻ അയാൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്യുന്നുണ്ട് 16,000 സം അഷ്വറിൻ്റെ കേസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് തന്നിട്ടുള്ളത് ഇതിൽ നിന്ന് നമ്മളോട് കുറച്ച് ഡൊണേഷൻ്റെ ഡീറ്റെയിൽസും തരുന്നുണ്ട് എന്തൊക്കെ ഡൊണേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് തരുന്നത് നോക്കുക നാഷണൽ ഡിഫൻസ് ഫണ്ട് 60,000 അപ്രൂവ്ഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് 20,000 ദെൻ ജവഹർലാൽ നെഹ്റു മെമ്മോറിയൽ ഫണ്ട് 30,000 അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ പ്രൊമോട്ടിംഗ് ഫാമിലി പ്ലാനിങ് ദെൻ നോട്ടിഫൈഡ് ടെമ്പിൾ 6,000 ഇതിൽ നിന്നും കമ്പ്യൂട്ട് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കുക ഗ്രോസ് ടോട്ടൽ ഇൻകം ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട് ദെൻ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും അതേപോലെ തന്നെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും ലെസ് ചെയ്യണം എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണം പക്ഷെ ഇവിടെ മെയിൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ 80G എന്നുള്ള ആ ഒരു ഡൊണേഷൻ ഉണ്ടല്ലോ അതിൻ്റെ ടോട്ടൽ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള എയിം അപ്പോൾ നോക്കുക ഡൊണേഷൻ നമ്മൾ ഡൊണേഷൻ 4 ടൈപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഒന്ന് 100% നോൺ ലിമിറ്റ് ഡൊണേഷനും 50% നോൺ ലിമിറ്റ് ഡൊണേഷനും 100% വിത്ത് ലിമിറ്റ് ഡൊണേഷനും 50% വിത്ത് ലിമിറ്റ് ഡൊണേഷനും അപ്പോൾ ഒരു ഐറ്റം കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഏത് ഈ 4 കാറ്റഗറി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ ഇതിൽ ഏതിൻ്റെ അണ്ടറിലാണ് ഓരോന്നും വരിക എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് റിയലൈസ് ചെയ്യണം എന്നാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു കാൽക്കുലേഷൻസ് പെട്ടെന്ന് ചെയ്യാനായിട്ട് സാധിക്കും ഫസ്റ്റ് നോക്കുക നാഷണൽ ഡിഫൻസ് ഫണ്ട് എന്ന് ഉള്ളത് 100% നോൺ ലിമിറ്റ് ഡൊണേഷൻ ഉള്ള കാറ്റഗറിയിൽ വരുന്ന ഐറ്റമാണ് നെക്സ്റ്റ് വരുന്നത് അപ്രൂവ്ഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഇത് 50% വിത്ത് ലിമിറ്റ് ഡൊണേഷൻ എന്നുള്ള കാറ്റഗറിയിൽ വരുന്നതാണ് നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ ആ 4 കാറ്റഗറിയിലും വരുന്നത് എങ്ങനെ ഏതൊക്കെയാണ് ഐറ്റംസ് എന്നുള്ളത് ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും പിന്നെ പറയണത് ജവഹർലാൽ നെഹ്റു മെമ്മോറിയൽ ഫണ്ട് ഇത് 50% നോ ലിമിറ്റ് ഡൊണേഷൻ ആണ് നെക്സ്റ്റ് അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ പ്രൊമോട്ടിംഗ് ഫാമിലി പ്ലാനിങ് ഇതും 100% വിത്ത് ലിമിറ്റ് ഡൊണേഷൻ ആണ് നോട്ടിഫൈഡ് ടെമ്പിൾ അതും 50% വിത്ത് ലിമിറ്റ് ഡൊണേഷൻ ആണ് നോട്ടിഫൈഡ് ടെമ്പിൾ അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് തന്നിട്ടുള്ളത് ഇതിൽ നിന്നാണ് നമുക്ക് എന്ത് കണ്ടെത്തേണ്ടത് 80G എന്നുള്ള ഡൊണേഷനുള്ള എമൗണ്ട് എത്രയെന്നും അതേപോലെ തന്നെ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണം ഫസ്റ്റ് കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം അതിൽ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം ഡയറക്റ്റ്ലി നമുക്ക് തന്നിട്ടുണ്ട് 4 lakh ഫസ്റ്റ് നമ്മൾ 4 lakh എഴുതുക ഇനി നമുക്ക് ഡിഡക്ഷൻസ് ആണ് മൈനസ് ചെയ്യേണ്ടത് കാരണം ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസ് ലെസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന എമൗണ്ട് ആണ് ടോട്ടൽ ഇൻകം അതിൽ 80C പ്രകാരമുള്ള ഒരു ഡിഡക്ഷൻ്റെ കാര്യം പറയുന്നുണ്ട് ലൈഫ് ഇൻഷുറൻസ്
life insurance and ATC in the section. Let's see. Next, we will see ATG Pragarala deductions. First, donation to National Defense Fund. That is 100% limit. No limit donation. We 100% deduction. Question is the amount of 60,000. 100% deduction is the full amount. Next, we Jawaharlal Nehru Memorial Fund. That is 50% no limit donation. 50% no, no limit in the parimba number on the no kandavishilla. Look in the Tana amount in a mold, our percentage which you come at less here at a sadik. First, the case in Parnamadi, 100% no limited donation. Now, limitation on nulia conditions on no kandavishilla. Look in the amount in a mold, 100% content number less here at which. Next parinit in the 50% madum no limited donation. Now, and the high amount in the mold 50% calculate. Upon the amount of the 30,000 and 50% in the 15,000 amount of it. Any next item, family planning. If approved institution for promotion of family, promoting family planning 20,000 and should it your item. 100% with limit donation nulla category il varunadana ee item appo adond enne namak endu cheyan pattum 100% with limit unde pakshe endengil polu 100% aanu appo nammal 100% endu cheyanayittu sadhikkum deduct cheyanayittu sadhikkum pakshe shraddhikkya 100% with limit 50% with limit. These two items are confusions. We have no limit. We have no limit. We have 100% with limit. We have 20,000. We have 100% with limit. Next item approved charitable trust. 20,000 ആണ് approved charitable trust 20,000 ആണ് തന്നിട്ടുള്ളത് ഇതില് ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ ഫസ്റ്റ് ക്വാളിഫൈയിംഗ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം ഇനി ക്വാളിഫൈയിംഗ് എമൗണ്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് നമ്മൾ നെക്സ്റ്റ് സെക്ഷനിൽ പറയുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് നോക്കുക അപ്രൂവ്ഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന് 7500 ആണ് കിട്ടുക ഈ 7500 എങ്ങനെ കിട്ടി എന്നുള്ളത് അടുത്ത നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യാം ഗ്രോസ് ടോട്ടൽ ഇൻകംസ് നിന്ന് ലെസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന എമൗണ്ട് ആണ് ടോട്ടൽ ഇൻകം ദാറ്റ് ഈസ് 281,500 ഇനി ഈ റൈറ്റ് ഉണ്ടല്ലോ അതായത് അപ്രൂവ്ഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആൻഡ് ടെമ്പിൾ ഇവിടെ തന്നെ എന്തുണ്ട് നോട്ടിഫൈഡ് ടെമ്പിളും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഇനി ഈ 7500 എങ്ങനെയാണ് കിട്ടിയെന്നുള്ളതാണ് നമ്മൾ അടുത്തത് പറയാൻ പോണത് ക്വാളിഫൈയിങ് എമൗണ്ട് എങ്ങനെയാണ് ക്വാളിഫൈയിങ് എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിയറി പറഞ്ഞപ്പോൾ ശ്രദ്ധിക്കുക തിയറി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല പക്ഷേ അത് നമ്മളിങ്ങനെ പ്രോബ്ലം പറയുമ്പോൾ ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഫസ്റ്റ് നോക്കുക 10% ഓഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്തൊക്കെയാണ് കുറയ്ക്കേണ്ടത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും അതേപോലെ തന്നെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും ദെൻ 80C to 80U വരെയുള്ള ഡിഡക്ഷൻസ് അതിൽ എന്ത് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കേണ്ട 80G വേണ്ട അപ്പോൾ അങ്ങനെയുള്ള ഈ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നത് ഗ്രോസ് ടോട്ടൽ ഇൻകം നമുക്ക് തന്നിട്ടുണ്ട് 4 lakh ദെൻ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ തന്നിട്ടുണ്ട് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ തന്നിട്ടുണ്ട് അല്ലേ ലോങ് ടേം 30,000 ഷോർട്ട് ടേം 4,000 അപ്പോൾ രണ്ടും കൂടി കുറയ്ക്കുക പ്ലസ് ഏതും കൂടി കുറയ്ക്കണം പിന്നെ 80C to 80U അതർ ദാൻ 80G ഒഴികെ 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ലെസ് ചെയ്യുക ഇവിടെ ഉണ്ട് അല്ലേ 80C പ്രകാരം ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിൻ്റെ കാര്യം പറയുന്നുണ്ട് അപ്പോൾ ആ 16,000 നമുക്ക് എന്ത് ചെയ്യണം ലെസ് ചെയ്യണം എന്നിട്ട് അതിൻ്റെ എത്ര കാണുക 10% ആണ് ആ 10% കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 35,000 കിട്ടും ഇനി ഇത് നമ്മൾ ഇനി എന്ത് ചെയ്യാം
100% വിത്ത് ലിമിറ്റ് ഡൊണേഷൻ ഉണ്ടല്ലോ. അത് നമ്മൾ സി എന്നുള്ള അതാണ് ഡൊണേഷൻ. സി എന്ന് പറഞ്ഞാൽ സി എന്നുള്ള കാറ്റഗറിയിലാണ് നമ്മൾ പഠിച്ചത്. സി എന്നുള്ള കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ പറയണത് 100% നോ ലിമിറ്റ് ഡൊണേഷൻ, ബി എന്നുള്ളതിൽ പറയണത് 50% നോ ലിമിറ്റ് ഡൊണേഷൻ, സി എന്നുള്ളതിൽ പറയണത് 100% വിത്ത് ലിമിറ്റ് ഡൊണേഷൻ, ദെൻ ഡി എന്നുള്ളതിൽ പറയണത് 50% വിത്ത് ലിമിറ്റ് ഡൊണേഷൻ. ഇങ്ങനെയാണ് പറയുന്നത്. അതാണ് എ ബി സി ഡി എന്നുള്ള ആ ഒരു കാറ്റഗറി പറയുന്നത് കേട്ടോ. അപ്പോൾ 100% വിത്ത് ലിമിറ്റ് ഡൊണേഷൻ ഉള്ള ഐറ്റം ആയിരുന്നു ഫാമിലി പ്ലാനിംഗ്. നിങ്ങൾ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. ഈ നോ ലിമിറ്റ് ഡൊണേഷൻ ഉണ്ടല്ലോ അത് ശ്രദ്ധിക്കേണ്ട. അത് 100% ആയിക്കോട്ടെ 50% ആയിക്കോട്ടെ അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. ജസ്റ്റ് ആ എമൗണ്ടിൻ്റെ മുകളിൽ 100% കാൽക്കുലേറ്റ് ചെയ്തിട്ടാൽ മതി. അതേപോലെ തന്നെ 50 ആണെങ്കിൽ ആ എമൗണ്ടിൻ്റെ മുകളിൽ 50% കാൽക്കുലേറ്റ് ചെയ്തിട്ടാൽ മതി. പക്ഷേ ഇവിടെ വിത്ത് ലിമിറ്റ് വരികയാണെങ്കിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അത് ഏതാണെങ്കിൽ 50% വിത്ത് ലിമിറ്റ് ആണെങ്കിൽ കൂടുതൽ ശ്രദ്ധിച്ചാൽ മതി. 100% വിത്ത് ലിമിറ്റ് ആണെങ്കിൽ അതും എന്ത് ചെയ്യാം, നമുക്ക് എമൗണ്ടിൻ്റെ മുകളിൽ 100% കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവിടെ കാണാം. പക്ഷേ ഈ 100% വിത്ത് ലിമിറ്റ് ഡൊണേഷൻ വരുന്ന ഐറ്റം ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ക്വാളിഫയിങ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 10% ഓഫ് എന്ന് പറഞ്ഞിട്ട് 35,000 നമുക്ക് കിട്ടിയല്ലോ, അതിൽ നിന്ന് ലെസ് ചെയ്യണം. ഫാമിലി പ്ലാനിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് 20,000 ആണ്. അപ്പോൾ ഇത് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 15,000 ആണ്. 10% ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം മൈനസ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ മൈനസ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് 80C to 80U അതർ ദാൻ 80G, ത്രീ ഐറ്റംസ് കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ് ഫസ്റ്റ് കിട്ടിയത്. അതിന് ഡൊണേഷൻ 100% വിത്ത് ലിമിറ്റ് ലെസ് ചെയ്തപ്പോൾ ബാലൻസ് എമൗണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് 15,000 ആണ്. ഇനി നെക്സ്റ്റ് ഇനിയാണ് നമ്മൾ 50% വിത്ത് ലിമിറ്റ് ഡൊണേഷൻ എന്നുള്ള കാറ്റഗറിയിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് തന്നിട്ടുള്ളത് നോക്കാം. ഇവിടെ 50% വിത്ത് ലിമിറ്റ് ഡൊണേഷൻ എന്നുള്ള കാറ്റഗറിയിൽ രണ്ട് ഐറ്റംസ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നത്. ഒന്ന് അപ്രൂവ്ഡ് ചാരിറ്റബിൾ ട്രസ്റ്റും സെക്കൻഡ് വൺ നോട്ടിഫൈഡ് ടെമ്പിളും. അപ്പോൾ ഒന്ന് 20,000 ഒന്ന് 6,000 രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 26,000 കിട്ടും. വിച്ച് എവർ ഈസ് ലെസ്, ഇതിൽ ഏതാണ് ചെറുത്? ഡൗട്ട് ഇല്ല, ഡൗട്ട് ഇല്ല, നമുക്ക് പറയാൻ പറ്റും 15,000 ആണ് ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള എമൗണ്ട്. അപ്പോൾ ഇതാണ് ഇതാണ് ഇപ്പോൾ നമ്മൾ തിയറിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തിയറി പറഞ്ഞപ്പോൾ കൂടുതൽ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഉണ്ടായിട്ടുള്ളവർക്ക് ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും അല്ലേ. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് 80G എന്നുള്ള ഡൊണേഷൻ്റെ കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടെങ്കിൽ കുറച്ച് ഡൊണേഷൻസ് തന്നിട്ടുണ്ടായിരിക്കുമല്ലോ, അത് ഏതൊക്കെ കാറ്റഗറിയിൽ വരുന്ന എന്നുള്ളത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. ഏതൊക്കെ കാറ്റഗറി മീൻസ് നാല് കാറ്റഗറിയാണുള്ളത്: 100% നോ ലിമിറ്റ് ഡൊണേഷൻ, 50% നോ ലിമിറ്റ് ഡൊണേഷൻ, ദെൻ 100% വിത്ത് ലിമിറ്റ് ഡൊണേഷൻ ആൻഡ് 50% വിത്ത് ലിമിറ്റ് ഡൊണേഷൻ. ഇങ്ങനെ നാല് കാറ്റഗറിയാണുള്ളത് അല്ലേ. അപ്പോൾ അതിൽ ഏതാന്നുള്ളത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യാം. ഇനി 100% നോ ലിമിറ്റും 50% നോ ലിമിറ്റും കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ഡയറക്റ്റ്ലി എമൗണ്ടിൻ്റെ മുകളിൽ 100% അല്ലെങ്കിൽ 50% കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന് ഡിഡക്റ്റ് ചെയ്യാം. ഇനി 100% വിത്ത് ലിമിറ്റും 50% വിത്ത് ലിമിറ്റും വരുന്നതിൽ 100% വിത്ത് ലിമിറ്റും ഇതേപോലെ തന്നെ എമൗണ്ടിന് മുകളിൽ 100% കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. പക്ഷേ 50% വിത്ത് ലിമിറ്റ് കാണുമ്പോൾ ആ എമൗണ്ടിൻ്റെ മുകളിൽ 50% കാണാൻ പറ്റില്ല. ഇവിടെ ക്വാളിഫയിങ് എമൗണ്ട് കണ്ടെത്തുക, എന്നിട്ട് ആ എമൗണ്ടിൻ്റെ മുകളിലാണ് നമ്മൾ 50% കാണേണ്ടത്. അല്ലാണ്ട് ഒരിക്കലും ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എമൗണ്ടിൻ്റെ മുകളിൽ അല്ല. ക്ലിയർ ആയല്ലേ? ഇനി ഇത് കാണാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഏത് എമൗണ്ടിൻ്റെ മുകളിലാണ് 50% കാണേണ്ടത്, ആ എമൗണ്ട് കിട്ടണം. നല്ല 50% കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ക്വാളിഫയിങ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് 10% ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ലോങ് ടേമും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ഉണ്ടെങ്കിൽ അതും, പിന്നെ 80C മുതൽ 80U വരെയുള്ള 80G ഒഴികെയുള്ള ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ അതും കുറയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ 10% കാണുക. അതിൽ നിന്ന് ബാക്കി 80C മുതൽ 80U വരെയുള്ള വേറെ ഏതെങ്കിലും അതായത് 100% വിത്ത് ലിമിറ്റ് ഡൊണേഷൻ എടുക്കുക. നോ ലിമിറ്റ് നോക്കണ്ട കേട്ടോ. 100% വിത്ത് ലിമിറ്റ് ഡൊണേഷൻസ് എന്തെങ്കിലും ഉണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ അത് ഇതിന്ന് മൈനസ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള എമൗണ്ട് ജസ്റ്റ് അവിടെ എടുത്ത് എഴുതാം. ഇനി 80D എന്നുള്ള കാറ്റഗറിയിൽ, സോറി 80G ഡൊണേഷനിൽ അവസാനത്തെ കാറ്റഗറി ആയിട്ടുള്ള 50% വിത്ത് ലിമിറ്റ് ഡൊണേഷൻ ഉണ്ടല്ലോ, 50% വിത്ത് ലിമിറ്റ് ഡൊണേഷൻസ് എന്ന് പറഞ്ഞിട്ട് എത്ര ഐറ്റംസ് തന്നിട്ടുണ്ടെന്ന് നോക്കുക. ആ തന്നിട്ടുള്ള ഐറ്റംസ് ഒക്കെ ടോട്ടൽ ചെയ്യുക.
amount koodi compare cheyya edano least amount adana nammal consider cheyya ibda least amount parayunnathu 15000 aanu appo ee 15000 inde moolilaanu nammal 50% calculate cheyyendathu 15000 inde mool 50% calculate cheyyumbo namukku 7500 kittum appo ee 7500 aanu nammal endu cheyyendathu approved charitable trust and temple രണ്ടും എന്തന്നെയാണ് 50% വിത്ത് ലിമിറ്റഡ് ഡൊണേഷൻ ആണ് അപ്പോൾ രണ്ടും കൂടി നമ്മൾ എന്ത് ചെയ്യും 7500 എന്ന് എഴുതിയിട്ട് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യും ഇനി എന്തൊക്കെ ഡിഡക്ഷൻസ് എന്ന് വന്ന് ഈ ക്വസ്റ്റ്യനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ 80C പ്രകാരം ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം വന്നിട്ടുണ്ടായിരിക്കും 80G പ്രകാരം ഫസ്റ്റ് നാഷണൽ ഡിഫൻസ് ഫണ്ട് അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു മെമ്മറി ഫണ്ട് ഫാമിലി പ്ലാനിങ് അപ്രൂവ്ഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആൻഡ് ടെമ്പിൾ ത്രീ ഐറ്റംസ് ആണ് 80G എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത് ടോട്ടൽ ഡിഡക്ഷൻസ് വരുന്നത് 118500 ഇപ്പൊ ഡൊണേഷൻ എങ്ങനെയാണ് ഒരു ഡൊണേഷൻ ഒരു ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഡൊണേഷൻ എന്നുള്ള ഡിഡക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ടാവും ഓക്കെ താങ്ക് യു